നമസ്കാരം, കോംറേഡ് മീഡിയയിലേക്ക് സ്വാഗതം. നവംബർ 20-ന് ആഘോഷിക്കുന്ന ലോക മത്സ്യബന്ധന ദിനം ആരോഗ്യകരമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ നിർണായക പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ദിനം, ലോകത്തിലെ മത്സ്യബന്ധനത്തിന്റെ സുസ്ഥിര ശേഖരം ഉറപ്പാക്കുന്നതിനും സമർപ്പിച്ചിരിക്കുന്നു. റാലികൾ, ശില്പശാലകൾ, പൊതുയോഗങ്ങൾ, സാംസ്കാരിക നാടകങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവയിലൂടെ മത്സ്യബന്ധന സമൂഹങ്ങൾ ഈ ദിവസം ആഘോഷിക്കുന്നു. അമിതമായ മത്സ്യബന്ധനം, യന്ത്രവൽക്കരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം ലോകത്തിലെ മത്സ്യബന്ധനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും ഈ ദിനം വിളിച്ചോതുന്നു. നമ്മുടെ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിര മാതൃകകൾ പിന്തുടരാൻ ലോകം അഭിമുഖീകരിക്കുന്ന വർദ്ധിച്ചു വരുന്ന പരസ്പര ബന്ധിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ലോക മത്സ്യബന്ധന ദിനം ആഹ്വാനം ചെയ്യുന്നു. നവംബർ 21-ന് ഇന്ത്യയിൽ പിന്തുടരുന്ന ലോക മത്സ്യബന്ധന ദിനം മത്സ്യബന്ധനം രാജ്യത്തെ ഒരു പ്രധാന മേഖലയാണ് എന്ന വസ്തുത എടുത്തു കാണിക്കുന്നു. ഇത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു, ഒപ്പം ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവനയും ചെയ്യുന്നു. ഇന്ത്യയിലെ മത്സ്യവിഭവങ്ങൾ പ്രധാനമായും ഉൾനാടും സമുദ്രവും ചേർന്നതാണ്. ഉൾനാടൻ മത്സ്യബന്ധനം പ്രധാനമായും നദികളും അവയുടെ പോഷക നദികളും കുളങ്ങളും ജലസംഭരണികളും തടാകങ്ങളും കനാലുകളും മറ്റും ചേർന്നതാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ തൊഴിലും വിലമതിക്കാനാവാത്തതുമായ ഭക്ഷണ സ്രോതസ്സും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കിത്തരാൻ ലോകമെമ്പാടും ലോക മത്സ്യബന്ധന ദിനം ആഘോഷിക്കുന്നു. കേരള സർക്കാർ മത്സ്യബന്ധന സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നു. മത്സ്യവിഭവങ്ങളുടെ സംരക്ഷണവും മാനേജ്മെന്റും, സംയോജിത മത്സ്യബന്ധന വികസനം, ഉൾനാടൻ മത്സ്യ ഉൽപാദനം, ഫിഷറി ഹാർബറിന്റെ മാനേജ്മെന്റ്, മത്സ്യവിപണികളുടെ ആധുനികവൽക്കരണവും മൂല്യവർദ്ധനവും, തീരമൈത്രിയും ചെറുകിട സംരംഭങ്ങളും, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ഈ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് നല്ലതാണ്. വെബ്സൈറ്റ് അഡ്രസ് www.fisheries.kerala.gov.in. ആഴക്കടൽ മുതൽ പർവ്വതനിരകളിലെ തടാകങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങളും മത്സ്യത്തിന്റെയും ഷെൽഫിഷ് ഇനങ്ങളുടെയും കാര്യത്തിൽ ആഗോള ജൈവ വൈവിധ്യത്തിന്റെ 10% ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മത്സ്യ ഉൽപാദനത്തിൽ വൻ വർധനവ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. 7-ാം പഞ്ചവത്സര പദ്ധതിയിൽ 1985-1990 ആരംഭിച്ച് നീൽ അല്ലെങ്കിൽ നീൽ ക്രാന്തി മിഷൻ എന്നും വിളിക്കപ്പെടുന്ന നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷൻ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിച്ചു എന്നതിൽ രണ്ടു തരമില്ല. 2017-18 കാലയളവിൽ മൊത്തം മത്സ്യ ഉൽപാദനം 12.60 ദശലക്ഷം മെട്രിക് ടണ്ണാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതിലേകദേശം 65% ഉൾനാടൻ മേഖലയിൽ നിന്നുള്ളതാണ്. മൊത്തം ഉൽപാദനത്തിന്റെ 50% സാംസ്കാരിക മത്സ്യബന്ധനത്തിൽ നിന്നാണ്. ഇത് ആഗോള മത്സ്യ ഉൽപാദനത്തിന്റെ 6.3%. ലോകമെമ്പാടുമുള്ള 75 രാജ്യങ്ങളിലേക്ക് 50-ലധികം വ്യത്യസ്ത തരം മത്സ്യ ഷെൽഫിഷ് ഉൽപ്പന്നങ്ങൾ നാം ഇന്ന് കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക കയറ്റുമതിയിലെ സിംഹഭാഗവും മത്സ്യേതര ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വളരെയേറെ പ്രധാനമാണ് മത്സ്യേതര മേഖല.